എന്താ പക്ഷേ എന്റെ അളിയൻ ശീതളൻ ആ ഇവള് വർത്താവ് ആ ഊ എനിക്കറിയാലോ മുഴുവൻ വെള്ളത്തിലാണ് സാറേ വെള്ളത്തിലോ വെള്ളത്തിലപ്പോ എന്താ അപ്പൊ പണിക്ക് പോണല്ലേ പോണ്ട് സാറേ മദ്യത്തിലാണ് കുടിക്കാണ് വീട്ടിൽ വന്നിട്ട് ബഹളം വെക്കും സാറേ ഓ അത് ശരി അല്ല അങ്ങനെ ഒരു സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ല മാഷേ ഈയിടെയായിട്ട് കുടി കുറച്ച് കൂടുതലാ എന്നെ ഉപദ്രവിക്കും വാക്കത്തിക്ക് വെട്ടാനൊക്കെ വരിക ഇപ്പോ ഞാൻ വിചാരിക്കുന്നതിനപ്പുറം സാറേ പുറത്തെങ്ങനെ കാണാനൊന്നും ഇല്ല ഒന്നും പ്രശ്നമില്ല പണിക്കെല്ലാം പോകും പക്ഷെ വീട്ടിൽ വന്ന ഇല്ല തച്ച് പൊളിക്കും സാറേ ഈ കണ്ണാടി കുപ്പി കറസ്ഥല എത്ര പ്രാവശ്യം നിറ മേണിക്കല് അല്ല ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ മാഷ ഒന്ന് പറയണം ഞാനൊക്കെ പറഞ്ഞ കേൾക്കുമെന്നാണ് എനിക്ക് കുട്ടികളായിരുന്ന സമയത്ത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അപ്പ അവരനുസരിച്ചു എന്നൊക്കെ വരും ഇതിപ്പോ ഇത്രയും പ്രായമൊക്കെ ആയി സ്ഥിതിക്കേ മാഷ ഒന്ന് പറയണം മാഷ എനിക്ക് വേറെ ഒരു നിവൃത്തി ഇല്ല അതുകൊണ്ടാണ് ഈ ആളിപ്പോ എവിടെ വർക്ക്ഷോപ്പിലുണ്ടാവും വർക്ക്ഷോപ്പിലുള്ള സമയത്ത് ഇങ്ങനെ കുടിച്ചിരിക്കും ഇല്ല പണി സമയത്ത് കുടിക്കൂല ഇല്ല അല്ലേ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞാ കേൾക്കുന്ന പറയണ് അതെ മാഷ മാഷ നമ്മൾ പ്രതീക്ഷ ഇനി ആരോടും പറയാൻ ബാക്കിയില്ല ഇത് എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം എന്നാ പിന്നെ ഞാനൊന്ന് പറഞ്ഞു നോക്കാം മാഷ ഇന്ന് തന്നെ കാണണേ ഓ ഒന്ന് തന്നെ കാണാം സ്പോട്ട് ചെയ്ത കേട്ടടാ ഇതെപ്പോ തന്നതായി പണിക്ക് കഴിഞ്ഞ ആഴ്ച ആണല്ലേ തീരണ്ടേ മോനെ ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പണിയും കിട്ടുള്ളൂ ഇവിടെ അതായിക്കോട്ടെ അപ്പൊ സുമേഷന്റെ പണി വൃത്തിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഈ സാധനത്തിന് ഒരു സമയമുണ്ടല്ലോ ഇത് അടുത്ത ആഴ്ച കൊടുക്കണ്ടാണ് അവിടെ ആ ഡേറ്റ് അങ്ങോട്ട് മാറ്റി തരാൻ വേണ്ടി പറഞ്ഞാ പോരെ എന്തെന്ന് അടുത്ത മാസം അതിന്റെ ഉദ്ഘാടനമാണ് അതില്ലടെ നമുക്ക് അതിന്റെ പിറ്റത്തെ മാസാക്കി തരാൻ പറ ചെയ്തോന്നാ എന്തേലും ചെയ്യ എടാ അതെ നേരെ എളുപ്പത്തൊന്നും ചെയ്യട്ടെ അടി തീരില്ല അത് ഇത് മാറി തോടരുത് കയ്യും കാണും പറ്റിക്കോളും ഞാൻ ഇത് മാറി ഇത് ഞാൻ തന്നെ ഗതി തീർത്തോളും എത്ര ദിവസം കഴിഞ്ഞാലും ഞാൻ തീർക്കും ശീതളൻ ആര്യ ശീതളൻ ശീതളൻ ശീതളനാ നിങ്ങൾ ആരാ ഞാനൊരു മാഷ ആ അവത്തുണ്ട് ആള് അവത്തെ ആളുണ്ട് ശീതളോ ശീതളോ ആരോ വന്നിരിക്കുന്നു ഓ വീട്ടില് ഭാര്യ രണ്ടു മക്കളും രണ്ടു മക്കള് ആ രണ്ടു മക്കള് കുട്ടികള് ഒരു മോനൊരു ഉണ്ട് ഒരാള് മൂന്നില് ഒരാളിപ്പോ അഞ്ചാം ക്ലാസ്സിലേക്ക് പഠിപ്പിക്കൊക്കെ വേണം എന്താ പിന്നെ അവള് ഉണ്ടല്ലോ അവള് നന്നായി ശ്രദ്ധിക്കണ്ട് അവള് ശ്രദ്ധിച്ചാ പോരെ നീയും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം ഞാൻ ഇവിടെ അല്ലേ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് കഴിഞ്ഞ ദിവസം നമ്മുടെ കവലയിൽ വെച്ചിട്ട് നമ്മുടെ ബാലനെ കണ്ടു
ഗൾഫിലൊക്കെ പോയില്ലേ? ഗൾഫിലൊക്കെ പോയി, നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവനൊന്ന് കാണണ്ടായി. ഓ, ലേശം മോശമായിട്ടുള്ള കണ്ടീഷനിലാ കണ്ടത്. എന്താ പക്ഷേ, അസുഖം തരും? അസുഖമൊന്നുമല്ലടോ, നല്ല വെള്ളത്തിലാ. അത് ശരി. ആ മുണ്ടില്ല, ജെട്ടിയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുക. എന്നോട് കണ്ടപ്പോ ഐ മാഷല്ലേ എന്നുള്ളൊരു തോന്നല്. നേരെ അടുത്തേക്കിട്ട് വന്നിട്ട് ഗുഡ് ഈവനിങ് മാഷേന്ന് ഒരൊറ്റ പടന് കൊടുത്തു ചെകിടത്ത്. എന്നിട്ടല്ല കൊടുക്കണ്ടേ? അത് വേണോ? വേണ്ട, വേണ്ട. ഒരാൾ ഒരാക്ഷരം പറഞ്ഞില്ല, ചെയ്തത് നന്നായിനേ പറഞ്ഞോളൂ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ അവന്റെ വീട് വരുന്നു പോയി. മാഷെ ആളുടെ വീട്ടിലേക്ക് പോയാ? ആ പോയി, പോണ്ടേ, നമ്മുടെ കുട്ടികളല്ലേ. അങ്ങനെ പോയി അന്വേഷിക്കുമ്പോ എന്താ സ്ഥിതി? കള്ള് കുട്ടിച്ചിങ്ങോട്ട് വന്നിട്ട് പുതിരെ തല്ല ഭാര്യയെ, അതേപോലെ തന്നെ കുട്ടികളെ മർദ്ദിക്കുക. ഇതൊക്കെ ആണുങ്ങൾക്ക് ചേർന്ന പണിയാണ്. അല്ല, ഇപ്പൊ അവന്റെ കാര്യത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ പോട്ടെ. ആ പിന്നെ ഞാൻ വന്നത് എന്താണെന്നറിയോ? എന്താ പക്ഷേ? ഞാന് ഒരു ചെറിയ ഒരു ന്യൂസ് കേട്ടു. അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ എന്താന്ന് അറിയാലോ എന്ന് കൂടി വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കയറിയതാ. എന്താ പക്ഷേ? ഏ ഒന്നല്ല, നീ കുറേശ്ശെ കഴിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടു. ആര്? അല്ല ഞാനോ? ആരെയ്യുന്നോണ പറഞ്ഞു മാഷോട്? ഏ ആരെയ്യുന്നോണ പറഞ്ഞു? പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ, അങ്ങനെ കഴിക്കുന്നുണ്ടോ? ഏ കഴിക്കില്ലേ? അങ്ങനല്ല, കല്യാണത്തിനൊക്കെ. എടോ ശീതളാ, മൂക്കറ്റം കള്ളും കുടിച്ച് നാണല്ലാതെ വീട്ടിൽ വന്ന് ഭാര്യയും മക്കളെയൊക്കെ തല്ലുക മർദ്ദിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ വളരെ മോശമാണ് അല്ലേ? പറഞ്ഞു പറഞ്ഞത് ആരോ ആവട്ടെ, സംഗതി ശരിയാണോ? പണ്ട് പറഞ്ഞിട്ടുണ്ടാവൂലേ എന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാവും. പണ്ടൊന്നുമല്ല, പണ്ടൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല, ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞതാണ്. അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കത് ഭയങ്കര വിഷമമായിട്ട് തോന്നി. അപ്പൊ ആ നിലയ്ക്ക് ഞാൻ വന്ന് പറഞ്ഞതാണ്. പിന്നെ ഒരു കാര്യം, ഇനി നിന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള സംഗതികൾ ഉണ്ടാവരുത്. ഉണ്ടായി എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതാ ഒന്നുകൂടി ഇങ്ങോട്ട് വരേണ്ടി വരും. ആ വരവ് അത്ര നല്ലതാവില്ല കേട്ടോ. അപ്പൊ എന്നെ ഇനി വരുത്തിക്കരുത്. പടങ്ങി പിന്നെ ഞാൻ ഇറങ്ങിയാലോ. ഭക്ഷണം കുടിക്കാൻ എന്തെങ്കിലും? ഓ, എനിക്ക് കുടിക്കാനൊന്നും വേണ്ടോ, നീ നിന്റെ കൂടി നിർത്തിയാ മതി. ശരി, ആ ശരി. പക്ഷേ പെണ്ണു കാണിക്കണവരെ പണിയാലോ ചോദിക്കും. നാട്ടുകാരുടെ അടുത്ത് മുഴുവനും ഇപ്പൊ മാഷിന്റെ അടുത്ത് പോയി പറഞ്ഞത്. ഒരു കണ്ട വാദ്യമാരെ കൊണ്ട് എന്നെ ഉപദേശിച്ച് വാദ്യമാരെ